ചതുഷ്ലോകി ഭാഗവതം നമുക്ക് സംക്ഷിപ്തമായി ഒന്നും കൂടി ചിന്തിക്കാം. ബ്രഹ്മാവിൻ്റെ പ്രാർത്ഥന കേട്ട ഭഗവാൻ, ബ്രഹ്മാവ് തപസ് ചെയ്തു, ബ്രഹ്മാവിൻ്റെ മുമ്പിൽ പ്രത്യക്ഷനായി, ബ്രഹ്മാവിനാൽ നമസ്കരിക്കപ്പെട്ടപ്പോൾ നമസ്കരിച്ച് എഴുന്നേറ്റപ്പോൾ കൈ പിടിച്ചു. ആ കൈ പിടിച്ച ഭഗവാനോട് ബ്രഹ്മാവ് പ്രാർത്ഥിക്കുകയാണ്, തനിക്ക് അറിവ് പകർന്നു തരണേ, സൃഷ്ടിയുടെ രഹസ്യം തനിക്ക് പറഞ്ഞു തരണേ എന്ന് പ്രാർത്ഥിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഭഗവാൻ രഹസ്യം വെളിപ്പെടുത്താൻ പോവുകയാണ്. ഭഗവാൻ പറയുകയാണ്, ഏറ്റവും രഹസ്യമായിട്ടുള്ള, പരമഗുഹ്യമായിട്ടുള്ള ജ്ഞാനം വളരെ രഹസ്യമായിട്ടുള്ളതാണ്, വളരെ ഗുഹ്യമായിട്ടുള്ളതാണ്. തുറന്ന് കാണിച്ചാലും മനസ്സിലാക്കാൻ പ്രയാസകരമായത്, രഹസ്യം എന്നുള്ളതിനെ ഒളിപ്പിച്ചു വെച്ചത് എന്നർത്ഥമൊന്നുമില്ല. അത് പരസ്യമായാലും മനസ്സിലാക്കേണ്ടവർ മാത്രമേ മനസ്സിലാക്കുകയുള്ളൂ. ഉദാഹരണത്തിന്, കോഡ് ഭാഷയിൽ ഒരു വാചകം നമുക്ക് കിട്ടി എന്ന് വിചാരിക്കുക. ആ കോഡ് ഭാഷ നമുക്കറിയുകയില്ലെങ്കിൽ ആ വാചകത്തിൽ എഴുതിയത് എന്താണ് എന്ന് നമുക്കൊരു കാലത്തും മനസ്സിലാവുകയില്ല. നേരെ മറിച്ച്, കോഡ് ഭാഷ അറിയാവുന്ന ഒരാളുടെ അടുത്താണ് ആ വാചകം കിട്ടിയതെങ്കിൽ അയാൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ മനസ്സിലാക്കേണ്ടവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതും, എന്നാൽ മനസ്സിലാക്കേണ്ടാത്തവർക്ക്, അധികാരമില്ലാത്തവർക്ക് മനസ്സിലാക്കാൻ പറ്റാത്തതുമായിട്ടുള്ളത് എന്തോ, അതാണ് രഹസ്യം. ഒളിപ്പിച്ചു വെച്ചത് എന്നർത്ഥമല്ല, പ്രകടമായത് തന്നെയാണ്. പക്ഷെ അത് മനസ്സിലാകണം എന്നുണ്ടെങ്കിൽ ആ ഭാഷ അറിയണം. അപ്പോൾ ഭഗവാൻ പറയുകയാണ്, പരമഗുഹ്യമായിട്ടുള്ള, പരമരഹസ്യമായിട്ടുള്ള ആ അറിവ് വിജ്ഞാനസഹിതം ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരാം. അറിവ് മാത്രം കൊണ്ട് കാര്യമില്ല, അത് പ്രയോഗിക്കുവാനും അറിയണം. സരഹസ്യം തദംഗം ച ഗൃഹാണഗതി തമ്മയ, അതിൻ്റെ അംഗങ്ങളോടുകൂടി, എല്ലാ അംഗങ്ങളോടും കൂടി അത് പ്രയോഗിക്കുന്ന വിധവും ഞാൻ പറഞ്ഞു തരാം. അറിവ് മാത്രം കിട്ടിയിട്ടൊരു കാര്യവുമില്ല, അത് പ്രയോഗിക്കേണ്ടത് എങ്ങനെയെന്നും കൂടി അറിയണം. അപ്പോൾ പ്യുവർ സയൻസ് പ്രായോഗികമാക്കുമ്പോഴാണ് ടെക്നോളജിയായി മാറുന്നത്. അപ്പോൾ പ്യുവർ സയൻസ് പ്രയോജനപ്രദമാകുന്നത് ടെക്നോളജിയിലൂടെയാണ്. അതേപോലെ ജ്ഞാനം പ്രയോഗിക്കുമ്പോൾ അത് വിജ്ഞാനമായി മാറും. അപ്പോൾ അറിവ് മാത്രമല്ല, അത് പ്രയോഗിക്കുവാനുള്ള വഴിയും ഞാൻ പറഞ്ഞു തരാം. രഹസ്യമാണിത്, മനസ്സിലാക്കേണ്ടവർക്ക് മാത്രമേ മനസ്സിലാകുകയുള്ളൂ, അല്ലാത്തവർക്കിത് മനസ്സിലാവുകയില്ല. എന്നിട്ട് ഭഗവാൻ പറയുകയാണ്, എൻ്റെ അനുഗ്രഹത്താൽ അങ്ങേക്ക് ആ അറിവുണ്ടാകട്ടെ, ഞാൻ അങ്ങേ അനുഗ്രഹിക്കാം. ആ അറിവ് എൻ്റെ അനുഗ്രഹത്താൽ അങ്ങേക്ക് ഉണ്ടാകട്ടെ, എൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമേ ആ അറിവുണ്ടാവുകയുള്ളൂ, എൻ്റെ കൃപ കൊണ്ട് മാത്രമേ ആ അറിവ് ആർക്കെങ്കിലും ഉണ്ടാവുകയുള്ളൂ. എന്നെക്കുറിച്ചറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ കനിയണം. എന്താ അതിന് കാരണം? എന്തിനാണ് ഭഗവാന്റെ കൃപ പരമമായ ജ്ഞാനത്തെ അറിയുവാൻ നമുക്ക് അനിവാര്യമായി വരുന്നത്? അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. നമ്മുടെ സ്വപ്രയത്നം കൊണ്ട് അത് സാധിക്കില്ലേ? ഭഗവാന്റെ കൃപയുണ്ടെങ്കിലേ പരമമായതിനെ അറിയാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയാൻ കാരണം, ഭഗവാൻ ബോധപൂർവം ആയിത്തീരുന്നതാണ് പലതായിട്ട്. നമ്മൾ ഓരോരുത്തരും മറ്റുമായിത്തീരുന്നത് ഭഗവാൻ ബോധപൂർവമാണ്, അബോധപൂർവമല്ല, ബോധപൂർവമാണ്. അറിഞ്ഞുകൊണ്ടാണ് ഭഗവാൻ പലതായിത്തീരുന്നത്. അറിഞ്ഞുകൊണ്ടാണ് ഭഗവാൻ ഞാനും നിങ്ങളുമൊക്കെ ആയിത്തീരുന്നത് എന്നുള്ളത് കൊണ്ട് ഭഗവാന്റെ അറിവോ സമ്മതമോ ഇല്ലാതെ എനിക്ക് നിങ്ങൾക്കും തിരിച്ച് ഭഗവത് സ്വരൂപത്തിലേക്ക് എത്താൻ സാധിക്കുകയില്ല. നമ്മൾ പരിമിതരാണ്, ഭഗവത് സ്വരൂപം തന്നെയാണ്, പക്ഷെ പരിമിതരാണ്. അപരിമിതമായ ഭഗവത് സ്വരൂപത്തിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരിക്കുമുള്ള ഞാൻ ആരാണ് എന്ന് നമുക്കറിയണമെന്നുണ്ടെങ്കിൽ ഭഗവാൻ അനുഗ്രഹിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. കാരണം ഭഗവാൻ എടുത്തണിഞ്ഞ വേഷം കെട്ടാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് ഭഗവാൻ തന്നെ വേഷം കെട്ടഴിച്ചു വയ്ക്കാൻ തീരുമാനിച്ചാൽ മാത്രമേ നമുക്ക് ആ പരമമായ തത്വം അറിയാൻ സാധിക്കുകയുള്ളൂ. ഭഗവാൻ പറയുകയാണ്, ഞാനത് വെളിപ്പെടുത്തി തരാം. അതിഗോപ്യമായതാണ് ആ ജ്ഞാനം, അത് ഞാൻ വെളിപ്പെടുത്തി തരാം. എൻ്റെ തത്വാനുഭവം എൻ്റെ അനുഗ്രഹത്താൽ അങ്ങേക്ക് ഉണ്ടാവട്ടെ, എൻ്റെ അനുഗ്രഹം കൊണ്ടേ അതുണ്ടാവുകയുള്ളൂ. എന്നിട്ട് പറയുകയാണ്, സൃഷ്ടിക്ക് മുമ്പ് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സ്ഥൂലമോ സൂക്ഷ്മമോ അവയ്ക്ക് കാരണമായ പ്രധാനമോ ഒന്നും വേറിട്ടുണ്ടായിരുന്നില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല അതിനു മുമ്പ്, ഞാൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. സൃഷ്ടിക്ക് ശേഷവും ഞാൻ മാത്രമേ ഉള്ളൂ,
അപ്പോൾ ഈ പ്രപഞ്ചമായി തീർന്നതോ? ഈ പ്രപഞ്ചമായി തീർന്നതും ഞാൻ തന്നെ, പ്രപഞ്ചമായി തീർന്നതും ഞാൻ തന്നെയാണ്. ഞാൻ സൃഷ്ടിക്ക് മുമ്പുണ്ടായിരുന്നു, സൃഷ്ടിക്ക് ശേഷവും ഉണ്ട്, പ്രളയകാലത്തിലുമുണ്ട്. സൃഷ്ടി എന്ന് പറയുന്നത് ബഹുത്വത്തിൽ, നാനാത്വത്തിലും ഞാൻ തന്നെയാണ് ഉള്ളത്. ഭഗവാൻ കൃഷ്ണൻ ഏകദേശം ഇതേ ആശയം ഭഗവത്ഗീതയിൽ അർജുനനോട് പറയുന്നുണ്ട്. രണ്ടാമത്തെ അധ്യായത്തിലെ 13-ാമത്തെ ശ്ലോകത്തിൽ, രണ്ടാമത്തെ അധ്യായത്തിലെ 13-ാമത്തെ ശ്ലോകം. കാശ്മീര പാഠമാണ് ഞാൻ ഉപയോഗിക്കുന്നത് എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ആ പാഠത്തിൽ 13-ാമത്തേത്, പ്രചാരത്തിലുള്ള പാഠത്തിൽ 12-ാമത്തെ ശ്ലോകം. കാശ്മീര പാഠത്തിൽ ഒരു ശ്ലോകം, ഒന്നോ രണ്ടോ ശ്ലോകം ഈ അധ്യായത്തിൽ അധികം ഉണ്ട്. ഭഗവാൻ പറയുകയാണ് അർജുനോട്, നഹ്യേവാഹം ജാതു നാസം നത്വം നേമേ ജനാധിപാ ന ചൈവ ന ഭവിഷ്യാമ സർവേ വയമിത പരം. ഒരിക്കലും ഞാനോ നീയോ ഈ കാണുന്ന ജനാധിപന്മാർ, രാജാക്കന്മാരോ ഉണ്ടാകാതിരുന്നിട്ടില്ല. നമ്മൾ ആരും ഇല്ലാത്ത ഒരു സമയവും ഉണ്ടാവുകയില്ല. നമ്മൾ എപ്പോഴും ഉള്ളവരാണ്. ഞാനോ നീയോ ഈ ജനാധിപന്മാരോ രാജാക്കന്മാരോ ഇല്ലാതിരുന്ന ഒരു സമയമുണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മളുണ്ട്. അതുതന്നെയാണ് ഇവിടെ ഭാഗവതത്തിൽ ഭഗവാൻ പറയുന്നത്, സൃഷ്ടിക്ക് മുമ്പ് ഞാനുണ്ടായിരുന്നു, സൃഷ്ടിയിൽ പലവിധങ്ങളായി തീർന്നത് ഞാനാണ്, സൃഷ്ടിക്ക് ശേഷവും ഞാൻ ഉണ്ടാകും എന്നിട്ട് പറയുകയാണ്, തുടർന്ന് പറയുകയാണ് എങ്ങനെയാണ് ഈ പലതാകുന്നത് എന്ന് പറയുകയാണ്. അധിഷ്ഠാനഭൂതമായ ആത്മാവിൽ യാതൊന്നു ഹേതുവായി വാസ്തവത്തിലില്ലെങ്കിലും അനിർവചനീയമായ പ്രപഞ്ചം തോന്നുന്നുവോ, സത്താണെങ്കിലും ആത്മതത്വം പ്രകാശിക്കാതിരിക്കുകയും ചെയ്യുന്നുവോ, അത് എൻ്റെ മായയാണെന്നറിയണം. എൻ്റെ മായ കൊണ്ട്, എൻ്റെ സ്വാതന്ത്ര്യശക്തി കൊണ്ടാണ് പലതായി തീരുന്നത്. പലതായി തീരുമ്പോൾ പലതിനെയാണ് കാണുന്നത്, എന്നെ കാണില്ല. അപ്പോൾ ഈ പലതിനെ കാണുന്നത് പ്രതിബിംബം കാണുന്നത് പോലെയാണ്, പ്രതിബിംബം കാണുകയാണ്. ഭഗവാന്റെ പ്രതിബിംബമാണ് ഈ പലത്. ഈ പലത് പ്രതിബിംബമാണ്, വാസ്തവത്തിൽ ബിംബം മാത്രമേ ഉള്ളൂ. ബിംബവും പ്രതിബിംബവും രണ്ടല്ല, ഒന്നാണ്. പക്ഷെ ഭഗവാനെ കാണുന്നില്ല. ഏതുപോലെ ഗ്രഹങ്ങൾക്കിടയിൽ തമോഗ്രഹമായതുകൊണ്ട് രാഹുവിനെ കാണാത്തതുപോലെ, അതുപോലെ ഈ പലതിൽ എന്നെ കാണുന്നില്ല. പക്ഷെ ഞാനുണ്ട്, ഞാനാണിതെല്ലാമായി തീർന്നിരിക്കുന്നത്. പക്ഷെ എന്നെ കാണാൻ സാധിക്കുന്നില്ല, എൻ്റെ പ്രതിബിംബം മാത്രമാണ് ആൾക്കാർ കാണുന്നത്. ഇതാണ് പരമമായത് എന്ന് ജനം ധരിച്ചു പോവുകയാണ്. അതിന് കാരണം എൻ്റെ യോഗമായയാണ്, എൻ്റെ സ്വാതന്ത്ര്യ ശക്തിയാണ്. ഈ മഹാഭൂതങ്ങൾ പഞ്ചഭൂതങ്ങൾ കൊണ്ട് ഉണ്ടാക്കപ്പെട്ടതാണ് ഈ പ്രപഞ്ചം. അതിൽ ശ്രേഷ്ഠമായതുമുണ്ട്, മോശമായതുമുണ്ട്. ശ്രേഷ്ഠമായതിലും മോശമായതിലുമൊക്കെ ഏതുപോലെയാണോ പഞ്ചഭൂതങ്ങൾ സന്നിവിഷ്ടങ്ങളായി പ്രവിഷ്ടങ്ങളായിരിക്കുന്നത്, അതിൽ പ്രവേശിച്ചിരിക്കുന്നത്, അതേപോലെ ഞാനും ഈ പലതിലും പ്രവേശിച്ചിരിക്കുന്നു. ഞാനും ഈ പലതിലും അന്തര്യാമി സ്വരൂപേണ പ്രവേശിച്ചിരിക്കുന്നു. എന്നാൽ ഇതെല്ലാം ഉണ്ടാകുന്നതിന് മുമ്പ് ഞാനുണ്ട്, ഞാനിതെല്ലാം ഉണ്ടാകുന്നതിന് മുമ്പുമുണ്ട്, ഇതെല്ലാം ഉണ്ടായതിന് ശേഷവുമുണ്ട്. അപ്പം ഞാൻ പ്രവേശിച്ചു എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് ഞാൻ ഒന്നിലും പ്രവേശിച്ചിട്ടില്ല. എന്നാൽ ഈ എല്ലാത്തിലും ഞാൻ പ്രവേശിച്ചിരിക്കുന്നു. ഏതുപോലെ? സ്വർണം കമ്മലും മോതിരവുമൊക്കെയായി മാറുന്നതുപോലെ. സ്വർണമാണ് കമ്മലും മോതിരവുമൊക്കെ, സ്വർണം അവിടെ പ്രവിഷ്ടമാണ്. എന്നാൽ കമ്മലും മോതിരവും അല്ലാതെ സ്വർണം മാത്രമായിട്ട് നമ്മൾ നോക്കിയാലോ? സ്വർണം ഒന്നുമായി മാറിയിട്ടില്ല, സ്വർണം സ്വർണമായിട്ട് തന്നെയാണ് നിലകൊള്ളുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെയും ഉള്ളത്. അന്വയ വ്യതിരേകങ്ങൾ കൊണ്ട് യാതൊന്ന് സർവത്ര സർവദാ ഉണ്ടോ ആ പരമകാരണമായ പരമാത്മതത്വം മാത്രമേ തത്വം അറിയാൻ ആഗ്രഹിക്കുന്നവന് അറിയേണ്ടതായിട്ടുള്ളൂ. ഭഗവാൻ കൺക്ലൂഡ് ചെയ്യുകയാണ്. അതായത്, ശരിക്കും പരമാർത്ഥ തത്വത്തെ അറിയുവാൻ ആഗ്രഹിക്കുന്ന ഒരാൾ അന്വയ വ്യതിരേകങ്ങൾ കൊണ്ട്, അന്വയം എന്ന് പറഞ്ഞാൽ എവിടെ പുകയുണ്ടോ അവിടെയെല്ലാം തീയുണ്ട്, എവിടെ തീയില്ലയോ അവിടെ പുകയില്ല, അത് വ്യതിരേകം. അപ്പം പുകയുള്ളത്, പുക എന്ന് പറയുന്നത് നാനാത്വം,
അപ്പോൾ അവിടെ ഭഗവാൻ ഉണ്ട് ഭഗവാൻ ഇല്ലെങ്കിൽ ഈ പലതില്ല എന്നാൽ ഈ പലതില്ലെങ്കിലും ഭഗവാൻ ഇല്ലേ ഉണ്ട് ഭഗവാൻ ഇല്ലെങ്കിലോ ഇതൊന്നുമില്ല അപ്പോൾ അത് വ്യതിരേകം ഭഗവാൻ ഇല്ലെങ്കിൽ ഈ പലതില്ല അത് വ്യതിരേകം എല്ലാം ഉണ്ട് ഈ എല്ലാം ഉള്ളത് ഭഗവാൻ ഉള്ളതുകൊണ്ടാണ് അത് അന്വയം ഇനി ഇതേ അന്വയ വ്യതിരേകങ്ങളെ അനുവൃത്തി വ്യാവൃത്തികൾ എന്നും വിളിക്കാം അനുവൃത്തി എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിൽ നിന്ന് ഉണ്ടാവുന്നതിലെല്ലാം ആ വസ്തുവിൻ്റെ സാന്നിധ്യമുണ്ട് ഉദാഹരണത്തിന് മണ്ണിൽ നിന്നുണ്ടാകുന്ന കുടത്തിൽ മണ്ണിൻ്റെ സാന്നിധ്യമുണ്ട് സ്വർണത്തിൽ നിന്നുണ്ടാകുന്ന ആഭരണങ്ങളിൽ സ്വർണത്തിൻ്റെ സാന്നിധ്യമുണ്ട് അപ്പം സ്വർണത്തിൻ്റെ സാന്നിധ്യം എല്ലാത്തിലും ഉണ്ട് സ്വർണത്തിൻ്റെ സാന്നിധ്യം കമ്മലിലുമുണ്ട് മോതിരത്തിലുമുണ്ട് സ്വർണം മോതിരവും കമ്മലുമായി മാറുമ്പോഴും സ്വർണത്തിൻ്റെ സാന്നിധ്യം അതിലുണ്ട് എന്നാൽ കമ്മലും മോതിരവും ഇല്ലെങ്കിലോ ഇല്ലെങ്കിലും സ്വർണമുണ്ട് സ്വർണത്തിന് യാതൊരു കുഴപ്പവുമില്ല കമ്മലും മോതിരവും സ്വർണത്തിൻ്റെ നിലനിൽപ്പിന് അനിവാര്യമല്ല നേരെ മറിച്ച് കമ്മലിൻ്റെയും മോതിരത്തിൻ്റെയും നിലനിൽപ്പിന് സ്വർണം അനിവാര്യമാണ് ചുരുക്കി പറഞ്ഞാൽ ഭഗവാൻ മാത്രമേ ഉള്ളൂ ഈ തത്വത്തെ മനസ്സിലാക്കിക്കൊണ്ട് അല്ലയോ ബ്രഹ്മാവേ നീ സൃഷ്ടി നടത്തുകൊള്ളുക അതാത് കൽപ്പങ്ങളിൽ എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്തുകൊള്ളുക നീ ഒരിക്കലും മോഹിക്കുകയില്ല ഈ തത്വത്തെ അറിഞ്ഞുകൊണ്ട് അതായത് ഭഗവാനല്ലാതെ വേറെ ഒന്നുമില്ല എന്ന അടിസ്ഥാനപരമായ തത്വം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു തത്വമാണ് അതുകൊണ്ടാണ് ആവർത്തിച്ച് ഇത് പറയുന്നത് ഇത് കേട്ട് നമ്മളിൽ അങ്ങനെ ലയിച്ചു ചേരണം ഭഗവാനല്ലാതെ വേറെ യാതൊന്നുമില്ല പലതായി തീർന്നിരിക്കുന്നത് ഏകമായതാണ് അത് ഞാനും നിങ്ങളൊക്കെ ആ പരമമായതിൻ്റെ പരിമിതമായ വേർഷനാണ് അത് മാത്രമേ ഉള്ളൂ ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഏത് പ്രവൃത്തിയിൽ വേണമെങ്കിലും ഏർപ്പെട്ടുള്ളൂ നിങ്ങളൊരിക്കലും മോഹിക്കുകയില്ല ഭഗവാൻ ബ്രഹ്മാവിനോട് പറയുകയാണ് ബ്രഹ്മാവ് പറഞ്ഞു എൻ്റെ സൃഷ്ടിയിൽ ഞാൻ മോഹിച്ചു പോകരുത് അങ്ങനെ ഉണ്ടാവില്ല അങ്ങനെ ഉണ്ടാവുന്നത് ഈ തത്വത്തെ മറന്നു പോകുന്നത് കൊണ്ടാണ് അല്ലയോ ബ്രഹ്മാവേ ഈ തത്വത്തെ മുറുകെ പിടിച്ചുകൊണ്ട് സൃഷ്ടിച്ചാലും ഭഗവാൻ മോഹിക്കുകയില്ല ശ്രീശുഖൻ തുടരുകയാണ് പിന്നീട് ഈ ചതുശ്ലോകി ഭാഗവതം ഭാഗവതത്തിൻ്റെ സത്താണ് എന്നാണ് പറയുന്നത് അപ്പോൾ ഈ സത്ത് മനസ്സിലാക്കിയിട്ട് വേണം തുടർന്ന് കേൾക്കാൻ പോകുന്നതെല്ലാം കേൾക്കാൻ അപ്പോഴേ ഭാഗവതം മനസ്സിലാവുകയുള്ളൂ അല്ലേ കുറേ കഥകളും കുറേ വികാരങ്ങളും മാത്രമായി തീർന്നിരിക്കുന്നു ഇന്ന് ഭാഗവതം കുറേ കരയാനും കുറേ നാമം ജപിക്കുവാനും ഉള്ള ഒരു വേദി മാത്രം ചിന്തിക്കുകയും സ്വാംശീകരിക്കുകയും അതിനനുസരിച്ച് ജീവിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു മഹാഗ്രന്ഥമാണ് ഭാഗവതം അതുകൊണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഭാഗവതത്തിലെ ശ്രീശുഖ ഉവാച ശ്രീശുഖൻ തുടർന്ന് പറയുകയാണ് ഈ ഭഗവാൻ ബ്രഹ്മാവിന് വെളിപ്പെടുത്തി കൊടുത്തത് പറഞ്ഞതിന് ശേഷം തുടർന്ന് പറയുകയാണ് സനാതനനായ ഭഗവാൻ സർവരുടെയും അധിപനായ ബ്രഹ്മാവിനോടായി ഇപ്രകാരം കൽപ്പിച്ച് അദ്ദേഹം നോക്കി നിൽക്ക തന്നെ തൻ്റെ സ്വരൂപം മായ്ച്ചു കളഞ്ഞു സർവഭൂതാത്മകനായ ബ്രഹ്മാവ് സ്വരൂപത്തെ മറച്ച ഭഗവാനായിക്കൊണ്ട് കൂപ്പുകൈയർപ്പിച്ച് മുൻകൽപ്പങ്ങളിൽ എന്ന പോലെ ഈ വിശ്വത്തെ സൃഷ്ടിച്ചു ഭഗവാൻ അവിടെ തന്നെ നിന്നിടത്ത് തന്നെ ഇല്ലാതായി ഭഗവാൻ ഉണ്ട് എന്ന സങ്കല്പത്തിൽ ബ്രഹ്മാവ് നമസ്കരിച്ചു നമസ്കരിച്ചിട്ട് ഭഗവാൻ നിയോഗിച്ചത് പ്രകാരം മുൻകൽപ്പങ്ങളിൽ അപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് ഓർമ്മയൊക്കെ വന്നു താൻ എങ്ങനെയാണ് പണ്ട് സൃഷ്ടിച്ചത് എന്നുള്ളതൊക്കെ അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹം ലോകത്തെ സൃഷ്ടിക്കാൻ തുടങ്ങുകയാണ് അവിടം വരെ അദ്ദേഹത്തിന് ഇത് എങ്ങനെയാണ് സൃഷ്ടിക്കേണ്ടതെന്ന് കൃത്യമായിട്ട് അറിയുകയില്ല അദ്ദേഹത്തിൽ തന്നെ ഈ അറിവുണ്ടായിരുന്നു ബ്രഹ്മാവിൽ തന്നെ ഈ അറിവുണ്ടായിരുന്നു നമ്മളിൽ തന്നെ എന്താ ചെയ്യേണ്ടത് എന്ന ചോദ്യം വരുമ്പോൾ നമ്മളിൽ തന്നെ എന്താ ചെയ്യേണ്ടത് എന്നുള്ള അറിവുണ്ട് പക്ഷേ അത് നമുക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ തപസ്സിലൂടെ ഭഗവത് കടാക്ഷം കിട്ടിയാൽ മാത്രമേ സാധിക്കുകയുള്ളൂ അതായത് ഓർമ്മ എന്ന് പറയുന്നത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഉണ്ടാകുന്നതാണ് അതുകൊണ്ടാണ് ദേവീ മഹാത്മ്യത്തിലെ 5-ാമത്തെ അധ്യായത്തിൽ യാ ദേവീ സർവഭൂതേഷു സ്മൃതിരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമ എന്ന് പ്രാർത്ഥിക്കുന്നത് സർവ ചരാചരങ്ങളിലും ഓർമ്മയായിട്ട് നിലകൊള്ളുന്ന സ്മൃതി എന്നുള്ള വാക്കിന് പല അർത്ഥങ്ങളും ഉണ്ടെങ്കിലും ഓർമ്മ എന്നുള്ളതും അതിലൊരർത്ഥമാണ് ഓർമ്മയായി നിലകൊള്ളുന്നത് ഭഗവതി തന്നെയാണ് അങ്ങനെ ഓർമ്മയായി നിലകൊള്ളുന്ന ഭഗവതിക്കായിക്കൊണ്ട് നമസ്കാരം അപ്പോൾ ഓർത്ത് എടുക്കണമെന്നുണ്ടെങ്കിൽ ഭഗവത് പ്രസാദം വേണം ഭഗവാൻ ഈ തത്വം വെളിപ്പെടുത്തി
ब्रह्मावन अब मनस अब मुंकल तान सृष्टि अरते अब चल ओर्म ना नावि तुम्पत पक्षे पर ഈ നാവിന്റെ തുമ്പത്തുള്ളത് പറയാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ ഈശ്വര കടാക്ഷം കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഭഗവാൻ അവിടെ തന്നെ അന്തർധാനം ചെയ്തു. ഭഗവാൻ അവിടെ ഉണ്ട് എന്ന സങ്കൽപ്പത്തിൽ ബ്രഹ്മാവ് കൈകൂപ്പി കൈകൂപ്പി കൂപ്പുകൈ അർപ്പിച്ച് മുൻകൽപ്പങ്ങളിൽ എന്ന പോലെ ഈ വിശ്വത്തെ സൃഷ്ടിച്ചു. ഭാഗവത ധർമ്മ പ്രവണകനായ ബ്രഹ്മാവ് ഒരിക്കൽ പ്രജകളുടെ മംഗളം ആഗ്രഹിച്ച് ആ ആഗ്രഹപൂർത്തിക്കുള്ള ഇച്ഛയാൽ യമനിയമങ്ങളെ അനുഷ്ഠിച്ചു. ഇതൊക്കെ കഴിഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പം ഭാഗവത ധർമ്മ പ്രവണകനായ ബ്രഹ്മാവ് പരമമായ സത്യത്തിൽ താൽപര്യവും അറിവുമുള്ളവനായ ബ്രഹ്മാവ് ഒരിക്കൽ പ്രജകളുടെ മംഗളം ആഗ്രഹിച്ച് ബ്രഹ്മാവ് സ്വന്തം മംഗളം ആഗ്രഹിച്ചിട്ടല്ല പ്രജകളുടെ മംഗളം ആഗ്രഹിച്ച് ആ ആഗ്രഹപൂർത്തിക്കുള്ള ഇച്ഛയാൽ യമനിയമങ്ങളെ അനുഷ്ഠിച്ചു. പുത്രന്മാരിൽ വെച്ച് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനും ശുശ്രൂഷാതൽപരനും മഹാമുനിയും പരമഭാഗവതനുമായ ശ്രീ നാരദൻ മായാ നിയന്താവായ ഭഗവാന്റെ യോഗമായാ പ്രഭാവം അറിയുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ശുശ്രൂഷിക്കുന്നവനായി ശീലം വിനയം നിയന്ത്രണം എന്നിവ കൊണ്ട് പിതാവായ ബ്രഹ്മാവിനെ ഏറ്റവും സന്തുഷ്ടനാക്കി. അപ്പോൾ ബ്രഹ്മാവ് ലോകമംഗളാർത്ഥം യമനിയമങ്ങൾ അനുഷ്ഠിച്ചു. ആ സമയത്ത് പുത്രന്മാരിൽ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനും ശുശ്രൂഷാതൽപരനും ശുശ്രൂഷാതൽപരൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവിനെ സേവിക്കുന്നതിൽ തൽപരൻ എന്ന് മാത്രമല്ല ശുശ്രൂഷ എന്ന വാക്കിന് കേൾക്കാൻ താല്പര്യമുള്ളവൻ എന്നും അർത്ഥമുണ്ട്. അപ്പോൾ ഗുരു ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ ഗുരുവിനെ പരിചരിക്കുക എന്ന് മാത്രമല്ല അർത്ഥം. ഗുരു പറയുന്നത് ശ്രദ്ധാപുരസരം കേൾക്കുകയും ചെയ്യുക, ശരിക്കും അതാണ് ഏറ്റവും വലിയ ഗുരുസേവ. അല്ലാണ്ട് ഗുരുവിൻ്റെ കാല് തിരുമ്മി കൊടുക്കലോ ഗുരുവിന് വേണ്ട കാര്യങ്ങളൊക്കെ സംഘടിപ്പിച്ച് കൊടുക്കലോ മാത്രമല്ല ഗുരു ശുശ്രൂഷ. ഗുരു പറഞ്ഞത് ശ്രദ്ധയോടുകൂടി, അതായത് മുൻവിധികളൊന്നുമില്ലാതെ കേട്ട് മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ശുശ്രൂഷ. അപ്പം ഗുരു ശുശ്രൂഷാതൽപരനും മഹാമുനിയും പരമഭാഗവതനുമായ ശ്രീനാരദൻ മായാനിയന്താവായ ഭഗവാന്റെ യോഗമായ പ്രഭാവം അറിയുവാൻ ആഗ്രഹിച്ചുകൊണ്ട് മായാനിയന്താവായ ഭഗവാന്റെ ഭഗവാൻ ഈ മായയ്ക്ക് വിധേയനല്ല. ഭഗവാൻ തൻ്റെ യോഗമായ വൈഭവത്തെ പ്രയോജനപ്പെടുത്തിയിട്ടാണ് പലതായി തീരുന്നത്. ആ മായാനിയന്താവായ ഭഗവാന്റെ യോഗമായ പ്രഭാവം അറിയുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ശുശ്രൂഷിക്കുന്നവനായി ശീലം വിനയം നിയന്ത്രണം എന്നിവ കൊണ്ട് പിതാവായ ബ്രഹ്മാവിനെ ഏറ്റവും സന്തുഷ്ടനാക്കി. അദ്ദേഹത്തിൻ്റെ രണ്ട് രീതിയിലുള്ള ശുശ്രൂഷയും പരിചരണത്തിലും ബ്രഹ്മാവ് സന്തോഷമായി, പിന്നെ കേൾക്കാനുള്ള താല്പര്യം അറിയുവാനുള്ള താല്പര്യത്തിലും ബ്രഹ്മാവിന് സന്തോഷമായി. അദ്ദേഹത്തിൻ്റെ ശീലം വിനയം നിയന്ത്രണം ഇതെല്ലാം അദ്ദേഹത്തെ സന്തോഷിപ്പിച്ചു, ബ്രഹ്മാവിനെ സന്തോഷിപ്പിച്ചു. സർവലോകങ്ങളുടെയും പ്രപിതാമഹനായ തൻ്റെ പിതാവിനെ പരമസന്തുഷ്ടനായി കണ്ട് ഭഗവാൻ എന്നോട് എന്തു ചോദിച്ചുവോ അത് തന്നെ ആ ദേവർഷിയും അദ്ദേഹത്തോട് ചോദിച്ചു. സന്തോഷിപ്പിച്ചു ഈ തൻ്റെ പ്രവൃത്തി കൊണ്ടും മറ്റും നാരദൻ ബ്രഹ്മാവിനെ സന്തോഷിപ്പിച്ചു. ബ്രഹ്മാവ് സന്തോഷത്തോടുകൂടി ഇരിക്കുന്നവനാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അല്ലയോ പരീക്ഷിത് മഹാരാജാവെ അങ്ങ് എന്നോട് എന്താണോ ചോദിച്ചത് അതേ കാര്യം ബ്രഹ്മാവിനോട് നാരദൻ ചോദിച്ചു. എങ്ങനെയാണ് ചോദിച്ചത്? നേരിട്ട് കയറി ചെന്ന് എനിക്ക് ചോദ്യം ചോദിക്കാണ്ട് എനിക്ക് ചില സംശയങ്ങളുണ്ട് പറഞ്ഞു തരാമോ എന്നല്ല പറഞ്ഞത്. നേരിട്ട് ചെന്ന് കണ്ടു, അദ്ദേഹത്തെ ശുശ്രൂഷിച്ചു, അദ്ദേഹത്തിനെ ശുശ്രൂഷിച്ചു. രണ്ടു തരത്തിൽ കേൾക്കാനുള്ള ആഗ്രഹത്തോടുകൂടി അദ്ദേഹം പറയുന്നതിനെല്ലാം കാതോർത്തു, അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് വേണ്ട കാര്യങ്ങൾ ഒക്കെ ചെയ്തു. ആ ചെയ്യുമ്പോൾ ഒക്കെ വിനയത്തോടുകൂടിയും അതിനൊരു ശീലമുണ്ട്, അച്ചടക്കമുണ്ടായിരുന്നു, ഒരു വിനയമുണ്ടായിരുന്നു, ഒരു നിയന്ത്രണം ഉണ്ടായിരുന്നു. അല്ലാണ്ട് വല്ലാണ്ട് എക്സൈറ്റഡ് ആയിട്ടൊന്നുമല്ല ചെയ്തിരുന്നത്. അപ്പോൾ അതൊക്കെ വളരെ ഒതുക്കത്തിലും അടുക്കത്തിലും അടുക്കവും ഒതുക്കവും ഒക്കെ കൂടി ചേർന്ന് അദ്ദേഹത്തിന് നാരദൻ്റെ അടുക്കും ഒതുക്കവും ഒക്കെ കണ്ടപ്പം ബ്രഹ്മാവിന് സന്തോഷമായി. ബ്രഹ്മാവ് സന്തോഷിച്ചിരിക്കുന്നു എന്ന് മനസ്സിലായി കഴിഞ്ഞു. പരമസന്തുഷ്ടനായി കണ്ടു, തൻ്റെ പിതാവിനെ പരമസന്തുഷ്ടനായി കണ്ടു.
അപ്പം ഭവാൻ എന്നോട് ചോദിച്ചത് പരീക്ഷത്തിനോട് പറയാണ് കുറച്ചു നേരത്തെ എന്നോട് ചോദിച്ചില്ലേ അങ്ങ് അതേ ചോദ്യം ചോദിച്ചുവോ അത് തന്നെ ആ ദേവർഷിയും അദ്ദേഹത്തോട് ചോദിച്ചു ബ്രഹ്മാവിനോട് ചോദിച്ചു സൃഷ്ടികർത്താവായ ബ്രഹ്മാവ് സന്തുഷ്ടനായി തൻ്റെ പുത്രനായ ശ്രീ നാരദനായിക്കൊണ്ട് ഭഗവാനാൽ തന്നെ സംക്ഷേപ രൂപത്തിൽ ഉപദേശിക്കപ്പെട്ടതും പത്ത് ലക്ഷണങ്ങളുള്ളതും ശ്രീമദ് ഭാഗവതം എന്ന് സുപ്രസിദ്ധവുമായ ഈ പുരാണത്തെക്കുറിച്ച് വിസ്തരിച്ച് ഉപദേശിച്ചു. അപ്പം ഇത് ചോദിച്ചപ്പം സൃഷ്ടികർത്താവായ ബ്രഹ്മാവ് സന്തുഷ്ടനായി. തൻ്റെ അങ്ങനെ ഗുരുവിനെ സന്തോഷിപ്പിച്ച് വേണം വിദ്യ നേടാൻ. ആ വിദ്യ മാത്രമേ ശാശ്വതമായിട്ട് നിലകൊള്ളുകയുള്ളൂ. അല്ലാതെ നേടുന്ന വിദ്യ വേണ്ട അവസരത്തിൽ പ്രയോഗിക്കുവാൻ സാധിക്കുകയില്ല. വേണ്ട അവസരത്തിൽ പ്രയോഗിക്കുവാൻ സാധിക്കാത്ത വിദ്യ നിഷ്ഫലം ആണ്. ആരുടെ വിദ്യ പോലെ? കർണൻ്റെ വിദ്യ പോലെ. കർണൻ വിദ്യ അഭ്യസിച്ച ആളാണ്, പക്ഷേ പല കാരണങ്ങൾ കൊണ്ടും അദ്ദേഹത്തിന് വേണ്ട സമയത്ത് അത് പ്രയോഗിക്കാൻ സാധിച്ചില്ല. അതേപോലെയായിത്തീരും. അപ്പം ഗുരുവിനെ സന്തോഷിപ്പിച്ച് വേണം വിദ്യ നേടാൻ. അപ്പം ഇവിടെ സൃഷ്ടികർത്താവായ ബ്രഹ്മാവാണ് ഗുരു. അദ്ദേഹം സന്തുഷ്ടനായി തൻ്റെ പുത്രനായ ശ്രീനാരദനായിക്കൊണ്ട് ചോദ്യം ചോദിച്ചുല്ലോ ശ്രീനാരദൻ, അതിന് ഉത്തരമായിട്ട് ഭഗവാനാൽ തന്നെ സംക്ഷേപ രൂപത്താൽ ഉപദേശിക്കപ്പെട്ടതും. ഭഗവാൻ ആരായി ബ്രഹ്മാവിന് ഉപദേശിച്ചു കൊടുത്തത്? വേറെ ആരും ഉണ്ടായിരുന്നില്ലല്ലോ അവിടെ, ഭഗവാൻ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. സംക്ഷിപ്ത രൂപത്തിൽ എന്താ പറഞ്ഞത്? ഈ നാല് ശ്ലോകം കുറച്ച് നേരത്തെ പറഞ്ഞില്ല നമ്മൾ ചതുശ്ലോകി എന്ന് പറഞ്ഞത്? അതാണ് ബ്രഹ്മാവിന് ഉപദേശിച്ചു കൊടുത്തത്. ബ്രഹ്മാവിന് ശ്രീമൻ നാരായണൻ നേരിട്ട് ഉപദേശിച്ചു കൊടുത്ത ആ പരമസത്യത്തെ സംക്ഷേപ രൂപത്തിൽ ഉപദേശിക്കപ്പെട്ടതും പത്ത് ലക്ഷണങ്ങളുള്ളതും ശ്രീമദ് ഭാഗവതം എന്ന് സുപ്രസിദ്ധവുമായ ഈ പുരാണത്തെക്കുറിച്ച് വിസ്തരിച്ച് ഉപദേശിച്ചു. ആ സംക്ഷിപ്തമായി ഉപദേശിച്ചതാണ് എല്ലാ ലക്ഷണങ്ങളും തികഞ്ഞ ശ്രീമദ് ഭാഗവതം എന്ന പ്രസിദ്ധമായ ഈ പുരാണമായി മാറിയത്. അപ്പോൾ ആ പറഞ്ഞ സത്ത വളരെ പ്രധാനമാണ്. അത് ഉൾക്കൊള്ളാതെ ഭാഗവതം കേട്ടിട്ട് ഒരു കാര്യവും ഇല്ല. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ സംക്ഷിപ്ത രൂപത്തിൽ പറഞ്ഞതാണ് ഇനി വിസ്തരിച്ച് ഭാഗവതമായിട്ട് വികസിക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഈ ചതുശ്ലോകി ഒന്നും കൂടി സംക്ഷിപ്തമായിട്ട് ഞാൻ പറഞ്ഞത്. അത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. എന്നിട്ട് ശ്രീശുഗൻ പിന്നീട് തുടരുകയാണ്. വിരാട് പുരുഷനിൽ നിന്ന് ഈ പ്രപഞ്ചം എങ്ങനെയുണ്ടായി എന്നുള്ള അങ്ങയുടെ ചോദ്യത്തിനും മറ്റുള്ള ചോദ്യങ്ങൾക്കും ആ വ്യാസമുനിയായ എൻ്റെ പിതാവ് എനിക്ക് ഉപദേശിച്ചതിനെ അനുസരിച്ച് ഉത്തരം പറയാം. ഇപ്പം പരമ്പൊരുൾ സംക്ഷിപ്തമായി പറഞ്ഞു കൊടുത്തു ബ്രഹ്മാവിന്. ബ്രഹ്മാവ് അത് വിസ്തരിച്ച് നാരദർക്ക് പറഞ്ഞു കൊടുത്തു. നാരദൻ അത് വേദവ്യാസ മഹർഷിക്ക് പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു അത് ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ, ഓരോരുത്തർക്കും മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കണം. അങ്ങനെ എൻ്റെ പിതാവിൽ നിന്ന് ഞാൻ പഠിച്ചത് അങ്ങയുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായിട്ട് പറഞ്ഞു തരാം. പിതാവിൽ നിന്ന് പഠിച്ചത് ഈ ഭാഗവതമാണ്. അപ്പോൾ പരീക്ഷിത് മഹാരാജാവ് നേരത്തെ കുറേ ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു ശ്രീശുഖബ്രഹ്മർഷിയോട്. അവ ക്രമത്തിലും കൃത്യമായിട്ടും ഉത്തരം പറയണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തിരുന്നു. അപ്പം ക്രമത്തിലും കൃത്യമായും ഉത്തരം പറയാം. അതിന് ഞാൻ എൻ്റെ പിതാവിൽ നിന്ന് പഠിച്ച ഈ ഭാഗവതം അങ്ങേക്ക് പറഞ്ഞു തരാം. അപ്പം ഈ ഭാഗവതം കേൾക്കുന്നതിലൂടെ അങ്ങേക്ക് അങ്ങയുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളെല്ലാം കിട്ടും. അത് ഞാൻ പറഞ്ഞു തരാം. ഇവിടെ ഭാഗവതം രണ്ടാം സ്കന്ധത്തിലെ 9-ാമത്തെ അധ്യായം അവസാനിക്കുകയാണ്. ഇതി ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ ദ്വിതീയ സ്കന്ധേ 9-ാമോ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്.